ലോകകപ്പ് ആവേശം ലോകമെങ്ങും നിറയുകയാണ്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകളും വിലയിരുത്തലുകളുമായി എത്തുകയാണ് സംഗീത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം നാടെങ്ങും അലയടിക്കുമ്പോൾ ഇന്ന് ഇവിടെ കോലേഴിയിലുള്ള ഒരു കൂട്ടം യുവാക്കളുടെ ലോകകപ്പിന്റെ ആവേശങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അവരുടെ ലോകകപ്പിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. ചേട്ടനെ ഏത് ടീമിന്റെ ആരാധകനാണ്? ബ്രസീലിന്റെ. ബ്രസീൽ പ്രാവശ്യം ജയിക്കുന്ന ഉറപ്പുണ്ടോ? ജയിക്കുന്ന ഉറപ്പുണ്ട്. എന്താണ് ഇത്രയും ഉറപ്പ് ബ്രസീൽ ജയിക്കുന്നത്? അവരുടെ ഫുട്ബോൾ, അവരുടെ തട്ടകത്തില് അവരുടെ ഫുട്ബോൾ രീതി. ഇപ്പൊ ഫസ്റ്റ് നടന്ന കളികളിലൊന്നും ഇപ്പൊ ആദ്യം ഒരു ഉദ്ഘാടന മത്സരം നടന്നു, അതിലൊന്നും വേണ്ടത്ര പ്രതീക്ഷ ഉയർന്ന കളി ബ്രസീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തല്. ആ കളി തന്നെയാണ് ഇനി മുന്നോട്ട് പോകുകയെങ്കിൽ ഒരു പക്ഷേ ഇല്ല. അവരുടെ ടീം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയാണ്. അവർ കളിക്കും തോറും വിജയിച്ചു വരുന്ന ഒരു ടീമാണ് ബ്രസീൽ. ഇപ്പൊ ഒരു അട്ടിമറിക്ക് സാധ്യത കാണുന്നുണ്ട്. അട്ടിമറിയില്ല, ഒരു ടീം സെറ്റായി കഴിഞ്ഞാൽ മുട്ടാൻ ലോകത്ത് ആരുമില്ല. സ്പെയിന് നിലവിലെ ചാമ്പ്യന്മാരെ നമ്മുടെ ഹോളണ്ട് അട്ടിമറിച്ച ഒരു കണ്ടില്ല, 5 ഗോളിന്. അങ്ങനത്തെ ഇതില്ല. ബ്രസീലിനാണ് 5 കൊല്ലം അടുപ്പിച്ചെടുത്ത ഒരു രാജ്യമില്ല. ചേട്ടനും ബ്രസീലിനാണ്. ഇപ്പൊ വേൾഡ് കപ്പിന്റെ ഒരു ആവേശമാണോ നിങ്ങൾ ഇവിടെ ഈ കളി? ഞങ്ങള് ഇവിടെ കളിയാണ്, അപ്പൊ എല്ലാ പിള്ളേരും ഒത്തൊരുമയോടെ കളിയാണ്. സ്പെയിൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം കപ്പെടുക്കുമെന്നൊരു ഇതുണ്ടോ? ആ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കളി തോറ്റിട്ടാണ് കയറി. ഇപ്പൊ കഴിഞ്ഞ കളികളിൽ മൊത്തം സ്പെയിന് വഴങ്ങിയത് 2 ഗോളാണ്. കളിച്ച എല്ലാ കളിയും കൂടിയിട്ട് സ്പെയിൻ വഴങ്ങിയത് 2 ഗോളാണ്. ഈ പ്രാവശ്യം ഫസ്റ്റ് കളിയിൽ 5 ഗോള് വഴങ്ങി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങള് സ്പെയിൻ്റെ ആരാധകൻ? അതിന് നല്ല കളിക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ ഡേവിഡ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങണം. സ്പെയിൻ കഴിഞ്ഞ കൊല്ലം വിജയിച്ച കാരണമാണോ ഈ കൊല്ലം സ്പെയിൻ? രണ്ടായിരത്തി മുതൽ സ്പെയിനാണ്. ബ്രസീൽ തന്നെയാണല്ലോ വേറെ ടീമില്ല. ബ്രസീല് ജയിക്കുമ്പോ എല്ലാരും ബ്രസീലിന്റെ ആൾക്കാരാണ് ഇവിടെ. ബ്രസീലാണ് അതെ അതെ. ഞാൻ ബ്രസീലാണ് ടീം. സ്വന്തം നാട്ടിൽ ബ്രസീൽ ഈ വട്ടം കപ്പ് എടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമുക്കിവിടെ അർജന്റീനയുടെ ജേഴ്സി ഇട്ടൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ ഈ പ്രാവശ്യം ഇവിടെ വേറെ ആരും അർജന്റീന ആൾക്കാരില്ല, ബാക്കി എല്ലാവരും. അപ്പൊ ഈ പ്രാവശ്യം മെസ്സി നല്ല ഫോമില് വരും, പ്രതീക്ഷ വേറെ ആരും പ്രതീക്ഷ ഇല്ല ആ ടീമില്. അപ്പൊ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ബ്രസീലിന്റെ തട്ടകത്തിൽ ഞങ്ങളെ പൊന്നുപോലെ വിളയിക്കും. ആ നാട്ടിൽ കപ്പ് എടുത്തിട്ട് പോകാറ് ഇവിടെ മറ്റു സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ബ്രസീലിന്റെ ആരാധകരല്ലാത്ത ഇവിടെ നമ്മുടെ ഇപ്പൊ എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് ഹോളണ്ടില്. അപ്പൊ ഹോളണ്ടിന്റെ ഒരു ആരാധകനാണ് ചേട്ടന്. ഈ പ്രാവശ്യം ഹോളണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫൈനലില് ഒരു ചെറിയ എക്സ്ട്രാ ടൈമിലാണ് അവരുടെ വിജയം കയ്യിൽ പോയത്, ഒരു ഇതിനാണ് പോയത്. അപ്പൊ ഈ പ്രാവശ്യം വിജയം ഹോളണ്ടിനാവുമെന്ന് പ്രതീക്ഷയുണ്ട്. അതന്നെ ഇപ്പൊ സ്പെയിനും അല്ല, മറ്റേ സ്പെയിൻ ഇപ്പൊ കാണിച്ചു കൊടുത്തല്ലോ. അടുത്ത് ബ്രസീലിനും അർജന്റീനയും കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഇതിലുള്ളതിൽ ആകൂടി ഹോളണ്ടായിട്ട് 2 പേര് മാത്രമുള്ളൂ, 2. ബാക്കി എല്ലാവരും ഞങ്ങൾ 3. ബാക്കി എല്ലാവരും ബ്രസീല് ഹോളണ്ട് ആ ഫാനാണ്. അപ്പൊ ഈ ഹോളണ്ടിന്റെ ഫാനായിട്ട് നിൽക്കുമ്പോ എന്തെങ്കിലും മാനസികമായിട്ട്, ഇപ്പൊ ഇത്ര ഇടയിൽ ഒരു ഹോളണ്ടുകാരൻ മാത്രമായിട്ട് നിൽക്കാണ്, അപ്പൊ ആ ടീം ജയിച്ചു കയറുന്നുള്ള അത്രയും ഉറപ്പ് ചേട്ടനുണ്ട്? എന്റെ വീട് ഇവിടെ അടുത്താണ്, അവിടുന്ന് ഒരു ഫ്ലക്സ് കാണാം. അത് ഞാനും എന്റെ മോൻ ഒറ്റയ്ക്ക് വെച്ച് ഹോളണ്ടിന്റെ ഒരു ഇത്. അപ്പൊ അത്രയും കടുത്ത ആരാധകനാണ്, ഹോളണ്ടിന്റെ കടുത്ത ആരാധകനാണ്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സുരേഷ്. സുരേഷ് ചേട്ടൻ ഹോളണ്ടിന്റെ ഏറ്റവും കടുത്ത ആരാധകനും കൂടിയാണ്. ഈ ചേട്ടനും ഹോളണ്ടിന്റെ ഹോളണ്ടിനെയാണ്. ഹോളണ്ടാണ്. അർജുൻ ഹോളണ്ട്. മൂന്നാളാണ് ഇതിന്റെ. ജർമ്മനി മറ്റൊരു വ്യത്യസ്ത ആളും കൂടി നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ജർമ്മനി ഒറ്റയ്ക്ക് ഇവിടെ ഒറ്റയ്ക്കുള്ളതെന്ന് തോന്നുന്നില്ല. ജർമ്മനിയിലെ ഒരു ഫാനായിട്ട്, ജർമ്മനിയിലെ ഒരു വിജയ പ്രതീക്ഷ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ ലോകകപ്പ് നോക്കിയാലും ഒരു സ്ഥിരതയുള്ള ഒരു പെർഫോമൻസ് കാണിക്കുന്ന ടീം തന്നെയാണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മനിയോടാണ് ഈ വട്ടവും കൂറ്. എല്ലാ പോലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം മിഷേൽ ബല്ലാക്കുന്ന ഒരു വലിയൊരു താരത്തിനെ നമുക്കിപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലോകപ്പില്. അത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പോരായ്മയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ കൊല്ലം ജർമ്മനി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്പെയിൻ കപ്പടിച്ച പോലെ അത് അട്ടിമറി വിജയം എന്ന് പറയുമ്പോൾ ഒരു താഴെ കിടന്നൊരാൾ വന്ന് കപ്പടിച്ചു, എല്ലാവരും പ്രതീക്ഷകൾ തന്നെ മാറിപ്പോയൊരു.
അതേപോലെ ഇത്തവണ ഒരു അട്ടിമറിക്ക് സാധ്യത നിങ്ങളാണ്? അട്ടിമറിക്കുള്ള സാധ്യത എത്ര നേരം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഇന്നലെ ജയിച്ചിട്ടുണ്ട് ഉറുഗ്വേ കോസ്റ്ററിക്ക ജയിച്ചത്. അതുപോലെ ഒരു അട്ടിമറി ഇനി പ്രതീക്ഷിക്കാം, കാരണം ഇപ്പൊ തുടങ്ങിയിട്ടുള്ള മത്സരം നമുക്ക് ഇനി അറിയാൻ പറ്റില്ല. കാരണം ഇനി ഗ്രൂപ്പ് മത്സരങ്ങൾ എടുക്കുകയാണ്, അപ്പൊ ഏതൊക്കെ ടീം കയറിയെന്നൊന്നും പറയാൻ പറ്റില്ല. അട്ടിമറികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും, നല്ല നല്ല കളികൾ കാണാൻ ആഗ്രഹിക്കുന്നതും. പക്ഷെ ജർമ്മനി തന്നെയായിരിക്കും ഈ വട്ടം ലോകകപ്പ് നേടുകയെന്നാണ് നമ്മുടെ വിഷയം. ഇപ്പോ ഇപ്പൊ ലോകകപ്പ് ഇവിടെ വന്ന് എത്തിയിരിക്കണം. നമ്മളെല്ലാവരും ലോകകപ്പിന് രണ്ടു മൂന്ന് കളികൾ കഴിഞ്ഞു നമ്മൾ കണ്ടു. ഇപ്പൊ അതിന്റെ ആവേശത്തിലാണോ നിങ്ങൾ? ആ ഒരു ആവേശം നെഞ്ചിലേറ്റാണോ നിങ്ങൾ എല്ലാവരും? ബ്രസീൽ, അർജന്റീന, ഇറ്റലി, ജർമ്മനി എന്നിവരാണ്, ഹോളണ്ട് എന്നിവരാണ് ഇവിടുത്തെ താരങ്ങൾ. ഇവരുടെ ഈ മത്സര ആവേശം കണ്ടാൽ തന്നെ അറിയാം ഇവർ ആ ടീമിന് നൽകുന്ന ഏറ്റവും കൂടുതൽ ആ കരുത്ത്. ആ കരുത്തിലാണ് ഇന്ന് ഇവരിവിടെ കളിക്കുന്നത്. ക്യാമറമാൻ പ്രവീണിനൊപ്പം സംഗീത്, ടീം DCV.